നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ സ്പിന്നർ പൈപ്സ് മാനുഫാക്ചറേഴ്സ് ഓഫ് എച്ച് ഡി പി ആൻഡ് പി വി സി പൈപ്സ്. തിങ്ക് ഇറിഗേഷൻ, തിങ്ക് സ്പിന്നർ. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ് കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. കരിവന്നൂർ സഹകരണ ബാങ്ക് കോഴക്കേസിൽ നിർണായക അറസ്റ്റുമായി ഇഡി. കേസിലെ 11-ാം പ്രതി കെ ബി അനിൽകുമാറാണ് പിടിയിലായത്. ഹാജരാകാൻ ആവശ്യപ്പെട്ട് സമൻസ് അയച്ചിട്ടും ഹാജരാകാതിരുന്നതിനെ തുടർന്നാണ് അറസ്റ്റ്. അനിൽകുമാർ 18 കോടി രൂപ തട്ടിയെടുത്തെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. സുപ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തിന് വെടിക്കെട്ട് നടത്താൻ അനുമതിയില്ല. ലൈസൻസ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച അപേക്ഷ ADM ടി മുരളി തള്ളി. വെടിക്കെട്ട് നടത്തിയാൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്ന് വിലയിരുത്തൽ. എക്സ്പ്ലോസീവ് ആക്ട് 1888 6C 1C പ്രകാരമാണ് അനുമതി നിഷേധം. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥി കെ മുരളീധരൻ വിജയിക്കുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ലെന്നും സുരേഷ് ഗോപിക്കാണ് വിജയ സാധ്യതയെന്നും പത്മജ വേണുഗോപാൽ. വടകരയിൽ മുരളീധരന് വൻ വിജയ സാധ്യതയുണ്ടായിരുന്നുവെന്നും പത്മജ. തൃശൂരിൽ മുരളിയുടെ കാലുവാരാൻ ഒരുപാട് പേരുണ്ടെന്നും ആരോപണം. നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് DCC പ്രസിഡന്റായിരുന്ന MP വിൻസന്റെ തന്റെ കയ്യിൽ നിന്ന് 22 ലക്ഷം രൂപ കൈപ്പറ്റിയെന്ന് പത്മജ. പ്രിയങ്കാ ഗാന്ധിയുടെ വാഹനത്തിൽ തന്നെ കയറ്റുക പോലും ചെയ്തില്ലെന്നും കുറ്റപ്പെടുത്തൽ. പത്മജ പച്ചക്കള്ളം പറയുകയാണെന്ന് MP വിൻസെന്റ്. പ്രിയങ്കയുടെ കാറിൽ കയറാൻ 22 ലക്ഷം നൽകാൻ പത്മജ മണ്ടിയാണോ എന്നും ചോദ്യം. വഴിയിൽ കണ്ടെത്തിയ ചാക്ക് മാലിന്യമെന്ന് കരുതി ഹരിതകർമ്മസേന എത്തിച്ചത് MCFൽ. ചാക്കഴിച്ചപ്പോൾ വലിയ തോതിൽ നിത്യോപയോഗ സാധനങ്ങൾ. നിരത്തിൽ വീണു പോയത് പുതിർത്തി സ്വദേശി ഗംഗാധരൻ കടയിലേക്ക് വാങ്ങിയ സാധന സാമഗ്രികൾ. നെയ്യമ്പടിയിലെ ഗംഗാധരൻ സ്റ്റോഴ്സ് ഉടമയ്ക്ക് ആശ്വാസ സന്തോഷമൊരുക്കി വടക്കാഞ്ചേരി നഗരസഭാ ഹരിതകർമ്മസേന. അംഗങ്ങളായ ജിനിക്കും അജിതയ്ക്കും അഭിനന്ദന പ്രവാഹം. രാജ്യത്ത് അതിദരിദ്രരില്ലാത്ത ഏക സംസ്ഥാനമായി കേരളം മാറുകയാണെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ. ദാരിദ്ര്യം അനുദിനം വർദ്ധിക്കുന്ന രാജ്യത്താണ് സംസ്ഥാനത്തിന്റെ ശ്രദ്ധേയ നേട്ടമെന്നും മന്ത്രി. കടങ്ങോട് പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതി പ്രകാരം 29 കുടുംബങ്ങൾക്ക് വീട്. വനിതാ ജിം പ്രവർത്തനം ആരംഭിച്ചു. വീടുകളുടെ താക്കോൽ ദാനം മന്ത്രി നിർവഹിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ ഇടത് നിയന്ത്രണത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കെതിരെ UDF രംഗത്ത്. രമ്യ ഹരിദാസ് MPയെ സർക്കാർ പരിപാടികളിൽ നിന്ന് ഒഴിവാക്കുകയാണെന്ന് ആരോപണം. MP നിർദ്ദേശിക്കുന്ന വികസന മുന്നേറ്റ പ്രവർത്തനങ്ങൾ അട്ടിമറിയിക്കുന്നതായി കുറ്റപ്പെടുത്തൽ. ദേശമംഗലം പഞ്ചായത്തിൽ ഉയരവിളക്കുകൾക്ക് അനുമതി നിഷേധിച്ചതിനെതിരെ സെക്രട്ടറിയെ ഉപരോധിച്ച ജനപ്രതിനിധികൾ. ലോകാരോഗ്യ സംഘടന ആവിഷ്കരിച്ച പഠന പരിപാടി ട്രെയിനിംഗ് ഇൻ അസിസ്റ്റീവ് പ്രൊഡക്ട്സ് ജില്ലയിൽ പ്രവർത്തനമാരംഭിച്ചു. സഹായക സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട ഗുണഭോക്താക്കൾ, ഗ്രാമതല ആരോഗ്യ പ്രവർത്തകർ, വിദഗ്ധർ എന്നിവർക്ക് പരിശീലനം നൽകും. ഭിന്നശേഷി കുട്ടികൾക്ക് ഏറ്റവും നല്ല ചികിത്സാ സൗകര്യവും പുനരധിവാസവും ശാക്തീകരണവും പരിശീലനം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമെന്ന് മന്ത്രി R. ബിന്ദു. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ വിവിധ പ്രദേശങ്ങളിൽ നേരിടുന്ന വന്യമൃഗശല്യത്തിന് പരിഹാരം കാണുന്നതിന് കൂടുതൽ പദ്ധതികൾ. RRTമാർക്ക് പ്രശ്നബാധിത പ്രദേശങ്ങളിൽ അതിവേഗമെത്താൻ പുതിയ വാഹനം വാങ്ങുന്നതിന് പണം. സേവ്യാർ ചിറ്റിലപ്പിള്ളി MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് 11 ലക്ഷം രൂപ അനുവദിച്ചു. തൃശൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്കാണ് നിർവഹണ ചുമതല. കരുതക്കാറുള്ള സാമൂഹ്യ വനവൽക്കരണ വിഭാഗം കോട്ടേഴ്സുകൾ ഇടിച്ചു നിരത്തി. പുതിയ ഓഫീസ് സമുച്ചയവും
ക്വാർട്ടേഴ്സും നിർമ്മാണത്തിന് പദ്ധതി. പരിശുദ്ധ റമദാൻ പുണ്യം വന്നണയുന്നു. ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ നാലാമത്തേതായ വ്രതാനുഷ്ഠാന നിറവിലേക്ക് വിശ്വാസി സമൂഹം. ശബാനിന്റെയും ശവ്വാലിന്റെയും ഇടയിലുള്ള മാസം ഹിജ്രാവർഷപ്രകാരം ഒമ്പതാമത്തെ മാസം. പരിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം, അല്ലാഹു പവിത്രമാക്കിയ പുണ്യമാസം കൂടിയെന്ന് വിശ്വാസം. അവണൂർ മണിത്തറ ANM LP സ്കൂളിന് പുതിയ കെട്ടിടത്തിന്റെ നിറവ്. ഉത്സവാന്തരീക്ഷത്തിൽ ഉദ്ഘാടനം. കലാപരിപാടികളുടെ ആരവമൊരുക്കി സ്കൂൾ വാർഷികാഘോഷം. സേവ്യാർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ തയ്യാറാക്കിയ മാഗസിൻ പുറത്തിറങ്ങി. നോവലിസ്റ്റ് റോസി തമ്പി പ്രകാശനം ചെയ്തു. അന്നക്കര ശ്രീ തൃക്കുലശേഖരപുരം അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ആവേശ കാഴ്ചയൊരുക്കി പൂരാരവം. ഉത്സവ പ്രേമികൾക്ക് ദൃശ്യവിരുന്നൊരുക്കി ആഹ്ലാദ കാഴ്ചകൾ. കാവടി കമ്മറ്റികൾ ഒരുക്കിയത് മതിവരാ കാഴ്ച. പഞ്ചവാദ്യം മേളം വിസ്മയ കുടചൂടി.